ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്യൂസ് ഉണ്ട്, സർക്കുലാർ ക്യൂ, പ്രയോറിറ്റി ക്യൂ, ഡി ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ ഡബിൾ എൻഡഡ് ക്യൂ ആണ് ഡി ക്യൂ എന്ന് പറയണത്. ഡി ഇ ക്യു യു ഇ എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡിലീഷൻ പറയുന്ന ഡി ക്യൂവിൽ ഡി ഇ ക്യു യു ഇ യു ഇ എന്നുണ്ട്, ഇവിടെ ഡി ഇ ക്യു യു ഇ എന്ന് മാത്രം. ഓക്കെ, ഇവിടെ ഡി ക്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഡബിൾ എൻഡ് ഉണ്ട് അല്ലേ, രണ്ട് സൈഡിലും ഫ്രണ്ടും റിയറും വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ബോത്ത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ക്യാൻ ബി മെയ്ഡ് അറ്റ് ഏതർ എൻഡ് ഓഫ് ദ സ്ട്രക്ചർ. ഏത് സൈഡിൽ വേണമെങ്കിലും ഇൻസേർഷനും ഡിലീഷനും നടത്താം. അതാണ് ഡബിൾ എൻഡഡ് ക്യൂ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ സൈഡിൽ വരുന്നത് പുഷ് ഡി ക്യൂ, പോപ്പ് ഡി ക്യൂ. ഇവിടെ വരുന്നത് ഇൻജെക്ട്, ഇജെക്ട്. അതായത് രണ്ട് തരത്തിൽ രണ്ട് സൈഡിലും എൻ ക്യൂവും ഡി ക്യൂവും നടത്താമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന നാല് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അതായത് ഒരു സൈഡിൽ രണ്ട് ഓപ്പറേഷൻ, അടുത്ത സൈഡിൽ വേറെ രണ്ട് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് പുഷ് ഡി ക്യൂ, പോപ്പ് ഡി ക്യൂ എന്നാണ്. പുഷ് ഡി ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നും ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പുഷ് ഡി ക്യൂ എന്ന് പറയും. ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഡി ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നും എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നതിനെ പോപ്പ് ഡി ക്യൂ എന്ന് പറയും. ഓക്കെ, സോ പുഷ് ഡി ക്യൂ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്നും ഇൻസേർട്ട് ചെയ്യുക. പോപ്പ് ഡി ക്യൂ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ഇൻജെക്ട്, ഇജെക്ട്. ഇൻജെക്ട് എന്ന് പറയുമ്പോൾ റിയർ എൻഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് ഇൻജെക്ട് എന്ന് പറയും. റിയർ എൻഡിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇജെക്ട് എന്ന് പറയും. സോ ഫ്രണ്ട് എൻഡിലും റിയർ എൻഡിലും നമുക്ക് ഇൻസേർഷനും ഡിലീഷനും നടത്താൻ പറ്റുന്ന ഒരേ ഒരു ക്യൂവേ ഉള്ളൂ, അതാണ് ഡബിൾ എൻഡഡ് ക്യൂ. ഓക്കെ, സാധാരണ ക്യൂവിൽ ഫ്രണ്ടിൽ ഇൻസേർഷനും ഫ്രണ്ടിൽ ഡിലീഷനും റിയറിൽ ഇൻസേർഷനുമാണ് നടക്കുക. പക്ഷെ ഡബിൾ എൻഡഡ് ക്യൂവിൽ ഫ്രണ്ടിൽ ഇൻസേർഷനും നടക്കും, ഡിലീഷനും നടക്കും, അതുപോലെ റിയറിൽ ഇൻസേർഷനും ഡിലീഷനും നടക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നടക്കുന്ന ഇൻസേർഷനെ പറയുന്നത് പുഷ് ഡി ക്യൂ, ഡിലീഷനെ പോപ്പ് ഡി ക്യൂ, റിയറിൽ നടക്കുന്ന ഇൻസേർഷനെ ഇൻജെക്ട്, ഡിലീഷനെ ഇജെക്ട്. ഓക്കെ, സോ അവിടെ ഇൻസേർഷനും ഡിലീഷനൊക്കെ രണ്ട് എൻഡിലായിട്ട് നടക്കുള്ളൂ, ഇടയിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് കൊണ്ടുപോയിട്ട് ഇൻസേർഷനോ ഡിലീഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വേറൊരു ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്യൂ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യൂസ് ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഒരു ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ഡബിൾ എൻഡഡ് ക്യൂ പഠിച്ചു, നെക്സ്റ്റ് ആണ് സർക്കുലർ ക്യൂ. ഓക്കെ, സർക്കുലർ ഫാഷനിൽ വരുന്ന ക്യൂ ആണ് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സർക്കുലർ ക്യൂ. സോ സർക്കുലർ ക്യൂ എന്ന സർക്കുലർ ഫാഷനിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ടും റിയറും ഞാൻ ഈ ലൊക്കേഷൻ ഞാൻ പോയിൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോയിൻ്റർ എപ്പോഴും ഫ്രണ്ട് ക്യൂവിൻ്റെ ഫ്രണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റിയർ പോയിൻ്റർ എപ്പോഴും പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ക്യൂവിൻ്റെ എൻഡിനെയാണ്. അതായത് ഇൻ കേസ് ഓഫ് എ സർക്കുലർ ക്യൂ, ഓക്കെ, ഫ്രണ്ട് പോയിൻറ്റർ വിൽ ആൾവേസ് പോയിൻ്റ് ടു ദി ഫ്രണ്ട് ഓഫ് ദ ക്യൂ ആൻഡ് റിയർ പോയിൻറ്റർ വിൽ ആൾവേസ് പോയിൻ്റ് ടു ദി എൻഡ് ഓഫ് ദ ക്യൂ. അപ്പോൾ ഇത് ക്യൂവിൻ്റെ ഫ്രണ്ടാണെന്നും ഇത് ക്യൂവിൻ്റെ എൻഡാണെന്നും, അതായത് ഇപ്പോൾ ഇത് ഫ്രണ്ടും ഇത് റിയറും ആണെങ്കിൽ ഇതാണ് ക്യൂവിൻ്റെ ബിഗിനിങ് ഇതാണ് ക്യൂവിൻ്റെ റിയർ, ഇതാണെങ്കിൽ ഇതാണ് ക്യൂവിൻ്റെ എൻഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ എഴുതുകയാണ് ഇത് ഫ്രണ്ടും ഇത് റിയറും ആണെങ്കിൽ ഇതാണ് ക്യൂവിൻ്റെ ഫ്രണ്ട്, ഇത് ക്യൂവിൻ്റെ ഫ്രണ്ടാണ്, ഇത് ക്യൂവിൻ്റെ എൻഡാണ്, എൻഡ് വലിയത് ഫ്രണ്ട്. ഓക്കെ, പക്ഷേ ഇൻ ദ ബിഗിനിങ്ങിൽ രണ്ട് പോയിൻറ്റേഴ്സും പോയിൻ്റ് ചെയ്തിരിക്കുന്നത് സെയിം ലൊക്കേഷനിലേക്കായിരിക്കും. ഓക്കെ, അതായത് ഇനീഷ്യലി ഫ്രണ്ടും റിയറും പോയിൻറ്റേഴ്സ് പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ലൊക്കേഷനിലേക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രണ്ടും റിയറും സെയിം ആണെന്ന് അർത്ഥം എന്തെങ്കിൽ എന്താണ്? ഫ്രണ്ടും റിയറും സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യൂ എന്താണ്? എംപ്റ്റി ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യലി ദ ഫ്രണ്ട് ആൻഡ് ദ റിയർ പോയിൻറ്റേഴ്സ് ആർ പോയിൻറ്റിംഗ് ടു ദി സെയിം ലൊക്കേഷൻ, ഇറ്റ് മീൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്യൂ ഈസ് എംപ്റ്റി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എംപ്റ്റി ആണെന്ന് കരുതുക. ഇനിയിപ്പോൾ ഒരു എലമെൻറ്റ് ആഡ് ആയെന്ന് കരുതുക. അപ്പോൾ ഞാൻ ടെൻ ഇൻസേർട്ട് ചെയ്യണം. സോ ടെൻ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റിയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യും, റിയർ ഇൻക്രിമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട് ഇതാണ്, റിയർ ഇതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ റിയർ എവിടേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്കായിരിക്കും ഇൻസേർഷൻ നടക്കുക. ഒരിക്കൽ ഡാറ്റ ഇൻസേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയർ എന്ത് ചെയ്യും? റിയർ പോയിൻ്റർ ഇൻക്രിമെൻ്റ് ചെയ്യും, അടുത്ത ലൊക്കേഷനിലേക്ക്, നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി ഫ്രണ്ട് എപ്പോഴാണ് ഇൻക്രിമെൻ്റ് ചെയ്യുക? ഡിലീഷൻ ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ ഫ്രണ്ട് മൂവ് ആവുള്ളൂ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്. ഇപ്പോൾ ഞാൻ ഡി ക്യൂ ചെയ്യുകയാണ് ടെൻ എങ്കിൽ എന്ത് ചെയ്യും? ഈ ഫ്രണ്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേഷനിലേക്ക് മൂവ് ആവും. ഇൻസേർഷൻ ചെയ്യുന്ന സമയത്ത് റിയർ ആയിരിക്കും ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോവുക. ഡിലീഷൻ നടക്കുമ്പോൾ മാത്രമേ ഫ്രണ്ട് മൂവ് ചെയ്യുള്ളൂ. ഇൻസേർഷൻ നടക്കുമ്പോൾ മാത്രമേ റിയർ മൂവ് ചെയ്യുള്ളൂ, ഒരു പോയിൻ്റ് ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. ഡിലീഷൻ നടക്കുമ്പോൾ മാത്രമേ, അതായത് ഇൻസേർഷൻ നടക്കുമ്പോൾ റിയർ, ഡിലീഷൻ നടക്കുമ്പോൾ ഫ്രണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പോയിൻറ്ററും അതുപോലെ റിയൽ പോയിൻറ്ററും എപ്പോഴും സീറോയിലേക്ക് റീ ഇനിഷ്യലൈസ് ചെയ്യും.
ഓക്കെ ക്യൂവിൻ്റെ എൻഡിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് അതായത് ഫ്രണ്ടും റിയറും എപ്പോഴും സീറോയിലേക്ക് റീ ഇനീഷ്യലൈസ് ചെയ്യും. എപ്പോൾ വെൻ ദേ റീച്ച് അറ്റ് ദി എൻഡ് ഓഫ് ദി ക്യൂ, ക്യൂവിൻ്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് ലാസ്റ്റ് ഫ്രണ്ടും റിയറും എവിടേക്കാണ് പോയിൻ്റ് ചെയ്യുക, ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് അതായത് സീറോത്ത് ഇൻഡെക്സിലേക്ക് പോയിൻ്റ് ചെയ്യും. അത് റീ ഇനീഷ്യലൈസ് ചെയ്യുന്ന അർത്ഥം. അതായത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അവസാനം തിരിച്ച അവിടെ തന്നെ എത്തും, സീറോത്ത് ഇൻഡെക്സിലേക്ക് തന്നെ ചെന്നെത്തും. ഇനി ഇതാണ് കണ്ടീഷൻസ്. സർക്കുലർ ക്യൂ എം ടി ആവുന്നത് നമ്മുടെ ക്യൂവിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ്. ഫ്രണ്ടും റിയറും മൈനസ് വൺ ആണെങ്കിൽ ക്യൂ എം ടി ആവും. സർക്കുലർ ക്യൂവും സെയിം തന്നെ, ഫ്രണ്ടും ക്യൂവും സോറി ഫ്രണ്ടും റിയറും മൈനസ് വൺ ആകുമ്പോഴായിരിക്കും സർക്കുലർ ക്യൂ എം ടി ആവുക. ഇനി ഫുള്ളാവുന്നത് എപ്പോഴാണെന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. ഫ്രണ്ട് എന്ന് പറയുന്നത് റിയർ പ്ലസ് വൺ മോഡ് സൈസ് ഓഫ് ദ ക്യൂ, ദാറ്റ് ഇസ് ലെങ്ത്. ഓക്കെ, ഫ്രണ്ട് ഈക്വൽ ടു റിയർ പ്ലസ് വൺ മോഡ് ലെങ്ത്. അപ്പോഴാണ് ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ക്യൂ ഫുള്ളാവുന്നത്, സർക്കുലർ ക്യൂ ഫുള്ളാവുന്നത്. ഇനി തേർഡ് ടൈപ്പ് ഓഫ് ക്യൂ ആണ് പ്രയോറിറ്റി ക്യൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമ്മൾ ഡബിൾ എൻഡഡ് ക്യൂ പഠിച്ചു, ദെൻ നമ്മൾ സർക്കുലർ ക്യൂ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രയോറിറ്റി ക്യൂ ആണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.